നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നിര പോലും പറയുന്നു, ക്ഷമിക്കണം, പ്രതിപക്ഷ നിരയല്ല കാര്യം. ഇപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ ഒരു പ്രതിപക്ഷം ഇല്ല കേരളത്തിന്, അതാണ് വസ്തുത. നമ്മുടെ കേരളത്തിലെ കുങ്ങികളെല്ലാം വരെ ഇപ്പോൾ സമ്മതിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മുത്താണ്, കേരളത്തിന്റെ സ്വത്താണ് എന്നൊക്കെ ഇത് പറയുന്നത് ഞാനോ മാധ്യമങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഇതേ സൈബർ കുങ്ങികളുടെ സൈബർ ലോകത്ത് പടരുന്ന ഒരു വൈറലായിട്ടുള്ള വാർത്തയാണ്. അതിലൊന്ന് എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നിര എന്ന് പറയുമ്പോൾ അതിലെ നേതാക്കന്മാർ സഹിതം പറയുന്നു ഗവർണറുടെ വൈസ് ചാൻസലർമാരുടെ അപാകതയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ചതിലുണ്ടായ അപാകതകൾ ചൂണ്ടിക്കാട്ടിയുള്ള ആ ഗവർണറുടെ നീക്കങ്ങളും ഗവർണറുടെ തീരുമാനങ്ങളും എന്തുകൊണ്ടും ശരിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയാണ് സൈബർ കൊങ്ങികളുടെ സൈബർ ലോകവും അവരുടെ നേതാക്കന്മാരും. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ വി സി മാനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഗവർണറുടെ ഈ നടപടി ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായി പ്രതിപക്ഷ നിര എന്ന് പറയാതെ സൈബർ കുങ്ങികൾ എന്ന് തന്നെ പറഞ്ഞത്. കാര്യം പ്രതിപക്ഷം എന്ന് പറയാൻ നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രതിപക്ഷ നിര ഇല്ല എന്നതാണ് സത്യം. പ്രതിപക്ഷത്തിൻ്റെ ജോലി കൂടി ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ സർക്കാരിൻ്റെ ചില നീതിയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് കൂടി ഗവർണർ ചങ്ങലയിടുന്നു എന്നതാണ് മറ്റൊരു സത്യം. ആ സത്യങ്ങളെയാണ് ഈ പറയുന്ന സൈബർ കുങ്ങികൾ അംഗീകരിക്കുന്നതും. പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫായിരിക്കുന്ന ആ ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫായിട്ടിരിക്കുന്നവരെല്ലാം ഈ മന്ത്രിമാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ വേണ്ടപ്പെട്ടവർ തന്നെയാവും. ഈ വേണ്ടപ്പെട്ടവർ രണ്ട് വർഷം ജോലി ചെയ്താലും നാല് വർഷം ജോലി ചെയ്താലും അവർക്ക് ആയുഷ്കാലം പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഇങ്ങനെ നടപ്പായി പോകുന്നുണ്ട്. പദ്ധതി എന്നല്ല, ക്രമക്കേട് എന്ന് തന്നെ പറയണം. അതിനും നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചങ്ങലയിടാൻ പോകുന്നു എന്നത് മറ്റൊരു വാസ്തവം. രണ്ട് വർഷം പേഴ്സണൽ സ്റ്റാഫിൽ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ രണ്ട് വർഷം കഴിഞ്ഞ് ആ ജോലി ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ജോലി റിട്ടയർഡാവുമ്പോൾ, അല്ലെങ്കിൽ ആ ജോലി വേണ്ട എന്ന് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹം 60 വയസ്സുവരെ ജീവിച്ചിരുന്നാലോ, 60 വയസ്സിന് പുറത്തേക്ക് ജീവിച്ചിരുന്നാലോ, ആ സമയം വരെയുള്ള പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം, പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നികുതിപ്പണം എന്നല്ല പറയേണ്ടത്, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ വിയർപ്പ്, ആ വിയർപ്പ് വിറ്റ് കാശാക്കി കൊടുക്കുന്ന ആ ഒരു സംവിധാനം ഇനി കേരളത്തിൽ വേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മാത്രവുമല്ല, വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുത്തതിലുണ്ടായ പ്രശ്നങ്ങളും അപാകതകളും അപക്വപരമായിട്ടുള്ള തീരുമാനങ്ങളും, ആ തീരുമാനങ്ങളെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിരൽ ചൂണ്ടി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ. ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരും പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ പ്രതിസന്ധിയിലാണ്. കാര്യം ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന്, ഈ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, ശരിയായ നടപടിയല്ല എന്ന് ദിവസങ്ങൾ കൂടുന്തോറും ഓരോ മന്ത്രിമാരെക്കുറിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുമാത്രമല്ല, വൈസ് ചാൻസലർമാരുടെ ചില നടപടികളും അവരെ തിരഞ്ഞെടുത്തതിൽ വഴിയുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ അത് കേരളത്തിനൊരു ബാധ്യത തന്നെയാണെന്ന് വ്യക്തമായി തന്നെ നമ്മുടെ പിണറായി സർക്കാരിനെ ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം ചെയ്യേണ്ട പണി കൂടി ആരേറ്റെടുത്ത് ചെയ്യുന്നു? ഗവർണർ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന് ഇപ്പോൾ നിലവിൽ സ്വന്തമായിട്ട് ഒരു പ്രതിപക്ഷം ഇല്ല എന്നതാണ് സത്യം. ആ ജോലി കൂടി ചെയ്യുന്നത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറെ പിന്താങ്ങുക എന്നതല്ലാതെ സൈബർ കുങ്ങികൾക്ക് വേറെ യാതൊരുവിധ നീക്കുപോക്കുകളും ഇല്ല എന്നതാണ് വാസ്തവം. കാര്യം അവർക്ക് പിന്താങ്ങാൻ സ്വന്തമായിട്ടൊരു പ്രതിപക്ഷം പോലും ഇല്ല, പ്രതിപക്ഷ നേതാക്കളില്ല. എന്തിനേറെ പറയുന്നു, ഈ പ്രതിപക്ഷ നേതാക്കൾ പോലും പറയുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തീരുമാനം, ആരിഫ് മുഹമ്മദ് ഖാൻ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ, അതിനെയൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്നൊക്കെ. നിലനിൽക്കുന്നത് എന്ന് പറയാൻ കാരണമുണ്ട്. കാര്യം കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു തോന്നലുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമാണ്.
അദ്ദേഹം പ്രതിപക്ഷമായി കൂടി ജോലി ചെയ്യുന്നു എന്ന് വേണം പറയാൻ. പ്രതിപക്ഷം ഉയർത്തേണ്ട ഉന്നയിക്കേണ്ട ആരോപണങ്ങളും പ്രതിപക്ഷം തുറന്നു കാട്ടേണ്ട സർക്കാരിൻ്റെ അനീതികളും തുറന്നു കാട്ടുന്നതും നമ്മുടെ ഗവർണർ തന്നെയാണ്. സൈബർ ലോകം, കുഞ്ഞുങ്ങളുടെ സൈബർ ലോകം ആഘോഷമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. ഇനി അറിഞ്ഞുകൂടാ നാളെ ഒരു ദിവസം ഗവർണർ തന്നെ ഇവരുടെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കുമോ എന്നതും ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എങ്കിലും, പിണറായി വിജയൻ മന്ത്രിസഭ തയ്യാറാകുന്നില്ല എങ്കിലും, നമ്മുടെ കേരളീയരെക്കുറിച്ച് ഒരു ചിന്ത വയ്ക്കുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളല്ല നിലവിൽ സൈബർ കുങ്ങികൾ എടുത്ത് വൈറലാക്കുന്നത്, മറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്, അല്ലെങ്കിൽ ഗവർണർ കണ്ടെത്തുന്ന സർക്കാരിൻ്റെ അനീതികളാണ്, ആ അനീതികൾക്കെതിരെ ഗവർണർ സംസാരിക്കുന്നതാണ് ഇപ്പോൾ സൈബർ കുങ്ങികളുടെ ലോകത്തെ ഏറ്റവും വലിയ വൈറൽ വാർത്ത. അതായത് സൈബർ കുങ്ങികൾ പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാക്കളൊക്കെ വട്ടപൂജ്യമാണ്, പിണറായി വിജയൻ സർക്കാരും വട്ടപൂജ്യമാണ്. കേരളത്തിൽ നിലവിൽ കുറച്ചെങ്കിലും വിലമതിക്കാനാകുന്ന വാക്കുകൾ ഉള്ളത്, അല്ലെങ്കിൽ വിലമതിക്കാവുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ വിലമതിക്കാവുന്ന തരത്തിലുള്ള അനീതികൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് എന്നുള്ള നഗ്ന സത്യമാണ് സൈബർ കുങ്ങികൾ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ജയ് വിളിക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് സൈബർ കുങ്ങികൾ നിർത്താതെ നിരന്തരം സൈബർ ലോകത്തിലൂടെ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.